പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാണ്. അല്ലാതെ നമ്മളിവിടെ വന്ന് സഭയ്ക്കകത്ത് മാത്രം സാക്ഷി പറയുന്നതല്ല, സഭയ്ക്കകത്ത് സാക്ഷി പറഞ്ഞു. പക്ഷേ എന്ത് വേണം? ദൈവം നമ്മളെ ചില ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുക എന്നുള്ള ശുശ്രൂഷ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയാവുക എന്ന വലിയൊരു ദൗത്യം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതും വാസ്തവത്തിൽ അതിനാണ്. എന്തിനാണ്? പരിശുദ്ധാത്മ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായിത്തീരുമെന്ന് പറയുന്നത്, നിങ്ങളെൻ്റെ സാക്ഷിയായിത്തീരും, അവനെ സാക്ഷിക്കുന്നവരായിത്തീരും. അത് ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും അവനെ സാക്ഷിക്കുന്നവരായിത്തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവടിയായിട്ട് നിർവഹിക്കുക. നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചതാണ്. അല്ലാതെ പ്രൊഫഷൻ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ കണ്ടുപിടിച്ചതാണ്, അങ്ങനൊന്നുമല്ല. നിങ്ങളുടെ പ്രൊഫഷനിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സമൂഹത്തെ സേവിക്കുകയാണ്, അതോടൊപ്പം കർത്താവിനെയും സേവിക്കുക. അങ്ങനത്തെ പ്രൊഫഷൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് ഓൾസോ ഗാഡ്സ് ഡിസൈൻ ഫോർ യു. അതുകൊണ്ട് അതൊരു കുറഞ്ഞ കാര്യമാണെന്ന് ആരും ചിന്തിക്കരുത്. ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കുറഞ്ഞ കാര്യമൊന്നും അല്ല. എന്നോടൊരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കോളേജ് പഠിപ്പിക്കുക, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്നെ പറയാനാ സാജു, എനിക്കും അങ്ങ് ഫുൾ ടൈം അങ്ങ് മിനിസ്ട്രിയൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ പച്ചരി വാങ്ങണ്ടായോ, പച്ചരി വാങ്ങണ്ടായോ, അതുകൊണ്ടാണ് ഞാൻ ഈ കോളേജ് പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, യു ആർ റോങ്. പച്ചരി വാങ്ങിച്ചോ, അതിനകത്ത് എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ പച്ചരി വാങ്ങിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ കോളേജിൽ പോകുന്നത്. എന്തിനാണ് കോളേജ് പഠിക്കുന്നത്? നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. നമ്മുടെ ഓരോ പ്രൊഫഷനെക്കുറിച്ചും അത് തന്നെ എന്തൊരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമായിരിക്കുന്ന അറിയാമോ? ഇഫ് യു ആർ എ നേഴ്സ് ആർ ടീച്ചർ ഓർ ബിസിനസ് പേഴ്സൺ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യം കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സന്തോഷിക്കാൻ ഇതൊക്കെ ആ മാർഗം. ദൈവം എന്തുദ്ദേശിക്കുന്നോ അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്തുണ്ടാകുന്നത്? സന്തോഷമുണ്ടാകുന്നത്. നിങ്ങളുടെ ബിസിനസ്സായിരിക്കും, ഒരാൾ ബിസിനസ്സുകാരനായിരിക്കും, ഒരാൾ കട നടത്തുകയായിരിക്കും, പലചരക്കുകൾ നടത്തുകയായിരിക്കും, മീൻ കച്ചവടം നടത്തുകയായിരിക്കും, ഒരാൾ ടീച്ചറായിരിക്കും, ഒരാൾ ഡോക്ടറായിരിക്കും, നേഴ്സായിരിക്കും, എൻജിനീയറായിരിക്കും, ഒക്കെ ശരി. പക്ഷേ അതിനകത്തെല്ലാം എന്ത് മനസ്സിലാക്കണം? ദൈവം എന്നെ ഫലമേൽപ്പിച്ചതായ ജോലി. അങ്ങനെയാണെങ്കിൽ അത് സമ്പൂർണ്ണമായി നിർവഹിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാര്യം ദൈവം അത് കാണുന്നു, ദൈവം അത് കാണുന്നു. കർത്താവ് പറഞ്ഞു, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പ്രവൃത്തി എന്നാൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി മാത്രമല്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അതിന് ഉപരിയായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, യു ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് ആ ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മളെ ദൈവം ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണോ അത് നിർവഹിക്കാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രൊഫഷൻ ചെയ്യുന്നയാളും അതോട് അത് ചെയ്യുന്നതിനേക്കാൾ തീഷ്ണതയോടുകൂടെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ദി അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്, റൈറ്റ്? അംബാസഡേഴ്സ്, എപ്പോഴും ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവരായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്ന നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ പ്രയത്നവും നിൻ്റെ സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. വെളിപ്പാട് പുസ്തകം 2:2 രണ്ടാം വാക്യം, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. യു കനോട്ട് എൻഡ്യുർ ഈവിൾ മെൻ. അതും ഞാൻ കാണുന്നെന്നാണ് പറയുന്നത്. അതും ഞാൻ കാണുന്നു. കൊള്ളരാത്തവരെ സഹിച്ചുകൂടാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വാക്യം പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നവരെ സമ്പൂർണ്ണമായിട്ട് നിഷേധിക്കാനോ അവരോട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അവരെ ഇട്ടേച്ച് പോകാനോ ഒന്നുമല്ല അവിടുത്തെ വാക്യം. ഇപ്പോൾ ഗലാത്തിലേഖനം ആറാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ ഇങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ? അതിൻ്റെ അർത്ഥം അവർ അകപ്പെട്ടു പോയവരാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദർ ആർ ടു കൈൻഡ് ഓഫ് പീപ്പിൾ ഹു ആർ, സം പീപ്പിൾ ആർ ഡിസീവ്ഡ് ആണ്. ചിലർ വഞ്ചിക്കപ്പെട്ടവരാണ്, എന്നാൽ ചിലർ വഞ്ചിക്കുന്നവരാണ്. അങ്ങനെ വഞ്ചിക്കപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്, ദുരുപദേശത്താൽ വഞ്ചിക്കപ്പെട്ട ആളുകൾ. ഇതായിരിക്കും സത്യമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അപ്പീലിംഗ് ആയിട്ടുള്ള ദൈവവചനം കേൾക്കുമ്പോൾ, പലപ്പോഴും ദൈവവചനം ഭയങ്കര ഹാർഡാണ്, എന്നാൽ ദുരുപദേശം പറയുന്നവൻ പറയുന്നത് മിക്കവാറും ഭയങ്കര
അപ്പീലിംഗ് ആണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു നല്ല കാര്യമാണല്ലോ, ഈവൻ ഇഫ് ഐ എം ഡൂയിങ് ഇറ്റ്, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, ഇനി അതല്ല മാനുഷിക ബലഹീനത കൊണ്ട് ഒരാളൊരു തെറ്റിൽ അകപ്പെട്ടു പോയെന്ന് വെച്ചോ, അതും ആയിക്കോട്ടെ. ദുരുപദേശത്തിൻ്റെ മാത്രം കാര്യമല്ല, എന്തും അവിടെ സ്പെസിഫിക്കായിട്ടൊരു കാര്യമല്ല പറയുന്നത്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ എങ്ങനെ വേണം, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അപ്പോൾ എങ്ങനെയുള്ള ആത്മാവിലാ? സൗമ്യതയുടെ ആത്മാവിൽ, സൗമ്യതയുടെ ആത്മാവിൽ. കാര്യം, സൗമ്യത എപ്പോഴാണ് ഉണ്ടാകുന്നത്? സൗമ്യത ഉണ്ടാകാൻ ഒരു കാര്യമേ ഉള്ളൂ, എന്താണെന്നറിയാമോ? അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സൗമ്യത ഉണ്ടാകും, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സൗമ്യത ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തല്ലിക്കൊല്ലത്തൊന്നുമില്ല, നമ്മളെന്ത് ചെയ്യും? സൗമ്യത, നമുക്ക് സൗമ്യത ഉണ്ട്. അവരോട് ഇടപെട്ട് അത് ശരിയല്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കും, അത് പല പ്രാവശ്യം പറഞ്ഞെന്നിരിക്കും അല്ലേ. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. എന്നാൽ വലിയൊരു അപകടമുണ്ട്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. കാരണം എന്നറിയാം, അവർ ഡിസീവ്ഡ്, അവർ ചിന്തിക്കുന്നത് അവരാണ് ശരിയെന്നാണ്. അതവരങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുക, വിശ്വസിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അവർ നമ്മളെ പഠിപ്പിക്കാൻ നോക്കും. അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ നീയും എന്ത് ചെയ്യരുത്? ചിലപ്പോൾ ഇനി ഇതാണോ ശരിയെന്നുള്ളത് ചിന്തിച്ച് പോകരുത്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു വീക്ക്ലി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി വർഷമായി, 10-25 വർഷത്തോളമായി. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും. അപ്പോൾ ഞാൻ നാട്ടിലില്ലാതിരുന്നതായ ഒരു സമയത്ത്, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്ന ഒരു സമയത്ത്, കുറച്ച് യഹോവ സാക്ഷികൾ ഇവരുടെ ഇടയ്ക്ക് വന്നിട്ട് സംസാരിച്ച് ഇവരെ ഒരു പരിവമാക്കി, ഉപദേശിമാരെ. അപ്പോൾ അവർക്ക് ഇതിന് മറുപടി ഒന്നും പറയാനായിട്ട് പെട്ടെന്ന് കഴിയുന്നില്ല. ഒടുവിൽ ഞാൻ വരുന്ന ദിവസം നോക്കി ഇവരൊരു ഡിബേറ്റ് പോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വലിയ ആളെ കൊണ്ട് വരാമെന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാതെ ഇവന്മാരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്? കാര്യം അവർ ഡിസീവ്ഡ് എന്ന് തന്നെയല്ല, അവർക്ക് അവർ സംശയം. ഇപ്പം യൂദായുടെ ലേഖനത്തിൽ നമ്മൾ 23-ാം വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ. സംശയിക്കുന്നവൻ്റെ അടുത്ത് നമുക്ക് കരുണ കാണിക്കാൻ പറ്റുള്ളൂ. ഇവർ സംശയത്തോടല്ലല്ലോ വരുന്നത്, കൺവിക്ഷനോടല്ലേ വരുന്നത്. കൺവിക്ഷനോടെ വരുന്നവൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ വിട്. അപ്പോൾ ഇവരോട് സംസാരിക്കേണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ഉപദേശി ഇങ്ങനെ സംസാരിച്ചു കൊടുത്തു, സാറേ ഇനി അവരാ പറയുന്നത് ശരിയെങ്കിലോ? അപ്പം ഞാൻ ചിന്തിച്ചു, സംസാരിച്ചേ പറ്റൂ. കാര്യം അവർക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണ്? നമ്മളെ ആൾക്കാർക്ക് വേണ്ടി. നമ്മൾ കൂടെ നിൽക്കുന്നവരുമായിട്ട്, കൂടെ നിൽക്കുന്നവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നീയും പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ദുരുപദേശക്കാരൊക്കെ ഭയങ്കര കണ്ണിങ്ങാണ്, ഭയങ്കര കണ്ണിങ്ങാണ്. അവർക്ക് 4, 3, 7 വാക്യമേ അറിയത്തുള്ളായിരിക്കും, അത് പക്ഷേ അവർ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക്, ഞാൻ ശരിക്കും അത് സംസാരിച്ച് കാര്യങ്ങളെല്ലാം അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായി കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അതാണ് യഹോവസാക്ഷികളുടെ ഒരു പ്രത്യേകത. കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പം, സംസാരിച്ച് അവർക്ക് എന്താ, അവരൊന്നും ശരിയാണെന്ന് സമ്മതിക്കത്തില്ല. എന്താ ഒടുവിൽ എന്താ പറയും? സോറി സാറേ, ഞങ്ങൾക്ക് അവർ പിണങ്ങത്തൊന്നുമില്ല, അവർ പിണങ്ങത്തില്ല. അവർ പറയും, എന്തു പറയും, ഇപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ വേറെ ഒരാളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് പോയി. വേറെ ഒരാളെന്ന് പറഞ്ഞാൽ വേറൊരാളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു തന്നെ. കാര്യം നമ്മൾ ഉപദേശിമാരോട് സംസാരിച്ചിട്ട് പറഞ്ഞു, 16 ഞാൻ വന്നപ്പോൾ രണ്ട് പേരുണ്ട്, രണ്ട് പേരെ എന്നെ പരിചയപ്പെടുത്തിയത് 16 വർഷമായിട്ട് ഞങ്ങളുടെ പൈനിയർ വർക്കറാണ്, ഒരാൾ 20 വർഷമായിട്ട് ഞങ്ങളുടെ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷേ ഈ ടീച്ചറും പറഞ്ഞു ഞാൻ വേറെ ആളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞത് ഇത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ അവകാശമുണ്ടെങ്കിലും എന്ത് സൂക്ഷിച്ചോണം, നമ്മളും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സൂക്ഷിച്ചു കൊള്ളുവീൻ. അവിടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, എന്നാൽ നമ്മൾ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരിത് അക്സെപ്റ്റ് ചെയ്യാതെ റിബല്യസ് ആയിട്ട് ദൈവനിഷേധികളായി പോയി കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് അവരെ മടക്കി വരുത്താനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരോട് എന്താണ്, അവരെ അപ്പോഴാണ് സഹിക്കാൻ പറ്റാതെ, അതായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവർ ഡിസീവ്ഡ് അല്ല, അവർ ഡിസീവേഴ്സാണെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഡിസീവ്ഡ് ആയിട്ടുള്ള, വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ആരോടും സൗമ്യതയോടെ നമ്മൾ സംസാരിക്കണം, അവരെ മടക്കി കൊണ്ടുവരണം. വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ
യഥാസ്ഥാനപ്പെടുത്തണം. തീർച്ചയായിട്ടും സംശയമുള്ളവനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യഥാസ്ഥാനപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരാൾ സംശയത്തിൽ നിൽക്കുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ സൗമ്യതരെ ആത്മാവിൽ അയാളെ യഥാസ്ഥാനപ്പെടുത്തണം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണമെന്ന് വെച്ചാൽ അല്ല, ഇവൻ ശരിക്കും വഞ്ചിക്കപ്പെട്ടതല്ല, ഇവൻ വഞ്ചകനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. അകന്ന് നിൽക്കുക, അവനെ സഹിച്ചുകൂടാത്തത് ഞാൻ കാണുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. സെക്കൻഡ് തെസ്സലോനിയൻസിൽ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം, രണ്ട് തെസ്സലോനിക്കർ മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സ്നേഹം വേണം, പക്ഷേ ക്രമം കെട്ട് നടക്കുന്ന ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹമില്ലാത്ത റിബല്യസായിട്ടുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം, അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ദുരുപദേശം പറയുന്നവനെ സഭയെ കയറ്റി, ഞാൻ പറഞ്ഞില്ല അതിന് അവൻ വഞ്ചകനാണെങ്കിൽ അവനുമായിട്ട് ഡിസ്കഷന് പോലും പോകേണ്ട കാര്യമില്ല. അതായത് വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാം, എന്നാൽ വഞ്ചിക്കാൻ വരുന്ന ഒരാളോട് നമുക്ക് ഡിസ്കഷന് പോലും ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ സമയം കളയുക എന്നുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അതാണ് ദുരുപദേശത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. സി സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട്, അതായത് അവർ ദൈവവചനം അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. പ്രമാണം വിട്ട്, അവർ പ്രമാണം വിട്ടു, ഇപ്പോൾ അവരുടെ സ്വന്തം ദർശനങ്ങളാണ്. എന്നിട്ട് എന്താണ് പ്രമാണം വിടുന്നതിൻ്റെ കാര്യം തന്നെ തന്നെ പ്രമാണം വിടുന്നതിൻ്റെ കാര്യം, പ്രമാണം ഉണ്ടെങ്കിൽ ക്രമം കെട്ട് നടക്കാൻ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രമാണം തന്നെ അങ്ങ് വിട്ടു. ഈ പുതിയ കൾട്ട് ഗ്രൂപ്പുകളിൽ പലരും എന്താണ് ദൈവവചനം വചനമായിട്ട് വാസ്തവത്തിൽ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് അവിടെയാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം ഈ ഗ്രേസ് ആൾക്കാരൊക്കെ അവരോട് നമ്മൾ യേശു കർത്താവ് തന്നെ എത്രയോ കൽപ്പനകൾ നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ, അത് ഈവൻ ജോസഫ് പ്രിൻസിൻ്റെയൊക്കെ പുസ്തകങ്ങളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ വായിച്ചിട്ടാണ് പറയുന്നത്. ജോസഫ് പ്രിൻസിൻ്റെയൊക്കെ പുസ്തകങ്ങളിൽ പറയുന്നത് എന്നാണെന്നറിയാമോ, യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം പറയുമ്പോൾ അദ്ദേഹം ഒരു പഴയ നിയമത്തിൻ്റെ റബിയായിരുന്നു, അത് നമുക്കുള്ളതല്ലെന്ന്. അതിനെ അനുസരിക്കാൻ വയ്യാത്തത് കൊണ്ട് അത് നമുക്കുള്ളതല്ലെന്ന് അങ്ങ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. പാപങ്ങൾ ഏറ്റുപറയണ്ടെന്ന് പറയുന്ന ആളുകൾ, അവരോട് ഒന്നി യോഹന്നാൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ തന്നെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്നറിയാമോ, അത് നോസ്റ്റിക്സിനുള്ള ഒരു ദൂത്, അത് നമുക്കുള്ള ദൂത് അല്ല, പിന്നെ ഏതാ നമുക്കുള്ള ദൂത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില ഭാഗങ്ങൾ മാത്രമേ വരൂ, അവർ പ്രമാണം വിട്ട് നടക്കുന്നവരാണ്, ക്രമം കെട്ട് നടക്കുന്നവരാണ്. അവരോട് എന്ത് ചെയ്യാൻ പാടില്ല, അവരോട് അകന്നുകൊള്ളണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, അവരോട് അകന്ന് ജീവിക്കണം എന്ന് കൃത്യമായിട്ട്, അകന്ന് നിൽക്കണമെന്ന് കൃത്യമായിട്ട് അവൻ കർത്താവ് നമ്മളോട് ഓർപ്പിക്കുകയാണ്. 14-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ, ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. അതുകൊണ്ട് എന്തിനാണിത് ചെയ്യുന്നത്? ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവവചനം അനുസരിക്കാതെ വിടുന്നു. അവനോട് നമ്മളിങ്ങനെ കൂട്ടുകൂടി തന്നെ നടക്കുകയാണെങ്കിൽ അവനൊരു നാണവും, ഇത് ചെയ്യാനൊരു നാണവും ഉണ്ടാകത്തില്ല. നാണിക്കേണ്ടതിന് അവനോട് സംസർഗം വിട്ട് വേർതിരിപ്പിൻ. എന്നാൽ അടുത്ത വാക്യമുണ്ട്, 15-ാമത്തെ വാക്യം, അതുകൂടെ മറന്നു പോകരുത്. എങ്കിലും ശത്രുവെന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്രേ വേണ്ടത്. ഉപദേശപരമായ കാര്യങ്ങൾ മാത്രമല്ല ഇവിടുത്തെ വിഷയം, അതിൽ നിന്നും അടുത്ത് ദൈവവചനം വിട്ടങ്ങ് പോവുകയാണെങ്കിൽ അവനെ നാണിപ്പിക്കേണ്ടതിന് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, അവനോടുള്ള സംസർഗത്തിൽ അല്ലെങ്കിൽ അവനുമായിട്ടുള്ള ഇടപാടുകളിൽ നിനക്ക് ചില റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദേഷ്യം തീർക്കാനല്ല, പ്രത്യുത ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഇവരെല്ലാവരും മടങ്ങി വരണം എന്നുള്ള, യഥാസ്ഥാനപ്പെടണം എന്നുള്ളത് തന്നെയാണ്. വഞ്ചിക്കുന്നവരെ വേണമെങ്കിൽ തള്ളിക്കളയാം, പക്ഷേ വഞ്ചിക്കപ്പെട്ട ആരെയും എന്ത് ചെയ്യാൻ
രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. വഞ്ചിക്കപ്പെട്ട ആരെയും തള്ളിക്കളയരുത്, വഞ്ചിക്കുന്നവനെ വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയും. നീ പരീക്ഷിച്ചു, അടുത്തതായിട്ട് പറയുന്ന കാര്യം ഇതാണ്, നിനക്ക് സഹിച്ചുകൂടാൻ തന്നെയല്ല, ഇത് ആ അസഹിഷ്ണുത ഈ കാര്യത്തിലുണ്ടെങ്കിൽ, അസഹിഷ്ണുത എന്നുള്ള വാക്ക് കറക്റ്റായിട്ട് നമ്മൾ പറയുകയല്ല, പക്ഷേ നിനക്ക് സഹിച്ചുകൂടാ. അത് സഹിച്ചുകൂടാത്തതിൻ്റെ കാരണവുമുണ്ട്. സഭ നല്ല പരിശോധന നടത്തിയിട്ടാണ് അവിടെ പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ എഫ് എസ് എല്ലിൻ്റെ ലേഖനത്തിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, നിൻ്റെ എഫേസസിലെ സഭയ്ക്കുള്ള ദൂത് പറയുമ്പോഴത്തേക്ക്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, അതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. പരീക്ഷിച്ചു, പരീക്ഷണം ആവശ്യമാണ്. കാര്യം എന്താ, ഈ ദൈവസഭയിലേക്ക് തന്നെ കള്ള അപ്പോസ്തോലന്മാർ വരും. നമ്മളെ അവർ കളിപ്പിക്കരുത്. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആളുകൾ നമ്മളെ കളിപ്പിക്കുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന എൻ്റെ ചിന്ത. അതായത് കളിപ്പിക്കും, പലരും കളിപ്പിക്കും, കളിപ്പിക്കുമ്പോൾ കളിപ്പിക്കാൻ നിന്ന് കൊടുക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ 15 രൂപ കൂടുതൽ വാങ്ങിക്കുന്നെങ്കിൽ അങ്ങ് കൊടുത്തേരെ, അതിനൊന്നും നമ്മൾ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. കാര്യം നമുക്ക് വലിയ കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ടൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ അവനോട് വഴക്കുണ്ടാക്കിയാൽ പിന്നെ അവനോട് സുവിശേഷം പറയാൻ പോലും പറ്റിയില്ലെന്നിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വസ്തുവൊക്കെ എടുത്തുകൊണ്ട് പോയെന്നിരിക്കും, അതൊക്കെ കൊണ്ടുപോയിക്കോട്ടെ. ഇതൊക്കെ നമുക്കൊരു നാശമല്ല, പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ എന്താണ്, കള്ള അപ്പോസ്തോലന്മാർ. ഞാൻ പറഞ്ഞത് എന്നെ ആർക്ക് വേണമെങ്കിലും കളിപ്പിച്ചോ, എനിക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷേ കള്ളനോട്ട് തന്ന് കളിപ്പിക്കല്ലേ. അത് കള്ളനോട്ടാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഫിസിക്കലി കള്ളനോട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്. സഭയിൽ കൊണ്ട് വിളമ്പുന്ന കാര്യങ്ങൾ അത് ദൈവവചനത്തിനനുസരിച്ചുള്ള അതേ രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കമ്മട്ടമെന്ന് നമ്മൾ പറയുമല്ലോ, മോൾഡ്, അതായത് ഈ നാണയം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അത് ഒരു കമ്മട്ടം, അല്ലെങ്കിൽ നമ്മൾ നോട്ട് അടിക്കുന്നതായ കാര്യം, അല്ലെങ്കിൽ കമ്മട്ടം എന്നുള്ള വാക്ക്, അതായത് ഒരു ഒരു കോയിൻ ഉണ്ടാക്കുമ്പോൾ ആ കോയിനിലൊരു ചെറിയ ഡിഫറൻസ് പോലും ഉണ്ടാകാതെ എന്തു ചെയ്യും, ഈ ഇത് കമ്മട്ടത്തിലൂടെ കയറ്റി വിടുന്നത് പോലെ. നമ്മളുടെ ഏത് ആരെന്ത് ഉപദേശം വന്ന് പറഞ്ഞാലും, ആരെന്ത് വീരവാദങ്ങൾ മുഴക്കിയാലും, നമ്മൾ എന്ത് ചെയ്യണം, ഈ വചനമാകുന്ന കമ്മട്ടത്തിലൂടെ കയറ്റി വിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അത് കള്ളനാണോ ഇല്ലയോ എന്നുള്ളത്. ഓരോരുത്തർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക്, ഈ ഇവിടെ ആഫ്രിക്കയിൽ ഒക്കെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമുണ്ട്, മിക്കവാറും ഉള്ളവരെല്ലാം അവരുടെ പേരിന് മുമ്പിൽ പ്രോഫറ്റ്സ് നോക്കും, പ്രോഫറ്റ് ബർണബാസ്, പ്രോഫറ്റ്. ചിലരൊക്കെ അപ്പോസ്റ്റിൽ നിന്നും വെക്കും. ഒരിക്കൽ ഞാൻ മലാവിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു മലയാളി ഒരാൾ അവിടെ ഉണ്ട്, അയാൾ എന്നെ വിശ്വാസിയല്ല, അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മിഷനിൽ ഒരാൾ, എൻ്റെ ഒരു ഓഫീസ് ബോയ് ഉണ്ട്, ആ ഓഫീസ് ബോയിയോടുകൂടെ നിങ്ങളുടെ മിഷനിൽ ചേർക്കാൻ പറ്റുമോ, അവനൊരു ബിഷപ്പാണ്, നിങ്ങളുടെ മിഷനിൽ കാണും ചേർക്കാൻ പറ്റുമോ, ജോലി ചെറിയ ജോലി ചെയ്യുന്നതെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ജോലി അതായത് എല്ലാവരും ചുമ്മാ അങ്ങ് വിളിക്കുന്നത് എന്താ, ബിഷപ്പ്, പിന്നെ പ്രോഫറ്റ്, അപ്പോസ്തോലൻ, ഈ ടൈറ്റിലുള്ള ഇവരെല്ലാവരും അറിയുന്നത് തന്നെ. അങ്ങനെ പറഞ്ഞാൽ ഉടനെ ഇവർ ആരെങ്കിലും അപ്പോസ്തോലനാകുമോ, ഇല്ല. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇവൻ കള്ളനാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്, അവൻ കള്ളൻ. അവർ ലയേഴ്സ് and has found them liars. അവർ കള്ളന്മാരാണ്. അതുകൊണ്ട് ഈ പ്രോഫറ്റ് എന്നൊക്കെ പറയുന്നവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകും ഇതിനകത്ത് 90% ആളുകളും ഇപ്പോൾ പറയുന്ന പ്രോഫറ്റ്സിൽ മിക്ക 90% ആളുകളും കള്ളന്മാരാണ്. അവർക്ക് വെറുതെ കൊണ്ട് കാശ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ദൈവനാമത്തിലാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. പൈസ പോകുന്നെങ്കിൽ പോക്കോട്ടെ, പൈസ പോയാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. അതുകൊണ്ട് കൃത്യമായ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ കമ്മട്ടം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വേദവസം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ, അതാ ഇപ്പോഴത്തെ പ്രശ്നം. എതിലേക്കൂടെ ഒന്ന് കടത്തിവിട്ട് നോക്കുന്നത്, നമ്മളിപ്പം നോട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഒരു കറൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻസ് ഉണ്ട് അല്ലേ, അതിലൂടെ കയറ്റി വിടുമ്പോൾ നമുക്കറിയാം ഇത് കള്ളനോട്ടാണോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇതുപോലെ ഇവരുടെ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ, പ്രവാചകന്മാരെന്ന് പറയുന്നവരെ സ്വയം
സ്ഥാനമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ മൂശയിലൂടെ ഒന്ന് കടത്തിവിടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വാസ്തവത്തിൽ എഫേസോസിലെ സഭയ്ക്കുണ്ടായ ഒരു ഗുണം. അവർ ശരിക്കും എന്ത് ചെയ്തു? ഇതിലൂടെ കടത്തിവിടുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ പറയുന്ന 29-ാമത്തെ വാക്യം, അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയണം, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പണിത സഭകൾ തന്നെ അതിനകത്ത് പോലും ആര് കടന്നുകൂടി? കൊടിയ ചെന്നായ്ക്കൾ കടന്നുകൂടി. അപ്പം നമ്മൾ ഓർത്തോണം, അതിനെക്കൂടി ഇതിനകത്ത് കയറ്റി വിട്ടിട്ട് അർത്ഥമില്ല. കാര്യം അവൻ ബേസിക്കലി ചെന്നായാണ്, ഇതിനകത്തുള്ളതൊക്കെ കുഞ്ഞാടാ. ഒരു കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി നിന്ന വ്യക്തികളും സഭകളും ഇന്ന് ലോകത്തെ എംബ്രേസ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ആ വേദനയോടാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞല്ലോ. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതിനൊക്കെ എന്ത് വ്യാഖ്യാനമാണ് വേണ്ടത്? ഒരു വ്യാഖ്യാനവും ഇല്ലാതെ മനസ്സിലാകത്തക്ക രീതിയിൽ എത്ര ക്ലാരിറ്റിയോടുകൂടെ യൂദാപ്പസ്തോലൻ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്ത് ഇതെല്ലാം ഉണ്ടാകും. ചെന്നായ്ക്കൾ വരും, കള്ള അപ്പോസ്തോലന്മാർ വരും, എല്ലാവരും വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഹോളി ഫെയ്ത്ത് ഉണ്ട്. ഒരു ഹോളി ഫെയ്ത്ത്, അതിനെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. മറ്റൊരു പ്രാകൃതന്മാരാ. ദുരുപദേശങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്ത് 90% ആളുകളും പ്രാകൃതമായ അഥവാ ആത്മീയതയ്ക്ക് വിളി. പ്രാകൃതന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു ഹ്യൂമൻ വേയിലല്ല അത് പറയുന്നത്. പ്രാകൃതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്തവർ. അവിടെ പറയുന്ന കാര്യം എന്നാണ്? അതായത് സ്പിരിറ്റ് ഫിൽഡ് അല്ല അവരുടെ ലൈഫ്. സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടല്ല ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ ജഡത്തെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കൊണ്ട് അവർ നിറയ്ക്കും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. സീ, പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആത്മനിറവുള്ളവരായിരിക്കണം നമ്മൾ. അങ്ങനെയുള്ളവരെ ആർക്കും തൊടാൻ പറ്റത്തില്ല. നിത്യജീവനായിട്ട്, അടുത്ത പറഞ്ഞത് നിത്യജീവനായിട്ട്. കാര്യം ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു വരുന്നവരോട് യൂദാപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ അതിനകത്ത് പെട്ടുപോകരുത്, നിങ്ങൾ നോക്കേണ്ടതല്ല. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവിടെ ഒരു പാരഫ്രൈസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്, സ്റ്റേ വിതിൻ ദ ബൗണ്ടറി വെർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലെസ് യു. സ്റ്റേ വിതിൻ ദ ബൗണ്ടറി, ആ ദൈവസ്നേഹത്തിൽ. Stay within the boundary where God's love can reach you and bless you. ദൈവസ്നേഹത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാവുന്ന പരിധിക്കുള്ളിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്തോണം? സൂക്ഷിച്ചോണം. കാര്യം അതിന് പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റോ പിടിച്ചോണ്ട് പോകും. അപ്പം പരിധി വിട്ടു പോകരുത്. പരിധി വിട്ടു പോകാത്ത ഒരവസ്ഥ. ഹല്ലേലൂയ. പിന്നീടാണ് പറയുന്നത്, സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പീൻ. Show compassion to those who are in doubt. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. കാര്യം തീക്കകത്ത് കിടക്കുന്ന അവസ്ഥയാണ്. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ, യൂദാരുടെ ലേഖനം ഏറ്റവും ചെറിയ ഒരു അധ്യായം മാത്രമേ ഉള്ളെങ്കിലും അവിടെ പറഞ്ഞിരിക്കുകയാണ്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്. അല്ലാതെ പാപികളെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മളവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിക്കും. നമ്മൾ കരുണ കാണിക്കണം, പക്ഷേ എന്തുണ്ടായിരിക്കണം? നമ്മളതിനകത്ത് പെട്ടുപോകാതിരിക്കാനുള്ള വലിയ ഭയം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ അതേസമയം ആത്മീക വർധനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ കർത്താവ് സൂക്ഷിക്കും.
വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ അവൻ്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിച്ചോണം. അങ്ങനെയുള്ള പറയുന്നത് കരുണയ്ക്കായി അപേക്ഷിച്ചോണം എപ്പോഴും. കർത്താവേ, കരുണ കൂടാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഈ ദുരുപദേശങ്ങളിൽ ഞാൻ എനിക്ക് പെട്ടുപോകാതിരിക്കണമെങ്കിൽ, ഈ പ്രാകൃതന്മാരുടെ കയ്യിൽ ഞാൻ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എനിക്ക് കരുണ വേണം. അങ്ങനെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നവനെ ദൈവം എന്തു ചെയ്യും? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. നമ്മളെത്ര സൂക്ഷിച്ചാലും ഇത്ര സൂക്ഷിക്കാൻ പറ്റുള്ളൂ, പക്ഷേ സൂക്ഷിക്കാൻ കർത്താവിൻ്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അവൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് ചാടിപ്പോകരുത്. അവൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിഷ്ടംപോലെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ പറ്റും, വല്ലവരും പിടിച്ചോണ്ട് പോയെന്നിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ കരത്തിൽ തന്നെ നമ്മളെ ഭരമേൽപ്പിക്കണം. അവൻ നമ്മളെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ നിഷ്കളങ്കനായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പേടിപ്പിക്കാൻ മാത്രമൊന്നുമല്ല, ചിലപ്പോൾ ആളുകൾ ഇന്ത്യക്ക് ഇതൊരു ഭയങ്കര പേടിപ്പിക്കുന്ന അവസ്ഥ. പക്ഷെ പേടിപ്പിക്കുകയല്ല ഇത്, പേടിപ്പിക്കുന്നത് വേറെ, വാണിങ് കൊടുക്കുന്നത് രണ്ടാണ്. മുന്നറിയിപ്പ് നൽകുന്നതും പേടിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ പറഞ്ഞതൊക്കെ മുന്നറിയിപ്പാണ്, അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മുന്നറിയിപ്പ് നമ്മൾ സൂക്ഷിക്കണം. മുന്നറിയിപ്പ് ദൈവം എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നു. സാത്താൻ ഒരിക്കലും മുന്നറിയിപ്പ് തരത്തില്ല. സാത്താൻ നമ്മളെ പേടിപ്പിക്കുമായിരിക്കും, പക്ഷേ എന്ത് ചെയ്യത്തില്ല, മുന്നറിയിപ്പ് തരത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല, എപ്പോഴും നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരീക്ഷിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പരീക്ഷിക്കേണ്ടത് എന്ന് ഒന്ന് പെട്ടെന്നൊന്ന് പഠിച്ച് നോക്കാം. എന്തൊക്കെയാണ് പരീക്ഷിക്കേണ്ടത്? ഒന്ന്, അതായത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടല്ലോ, നമ്മൾ എന്താ അവിടെ പറയുന്നത്, നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതെ ഇരിക്കെ തങ്ങളുടെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച്, നീ ടെസ്റ്റ് ചെയ്ത് കള്ളന്മാരെന്നറിഞ്ഞു. കള്ള അപ്പോസ്തലന്മാർ വരുമ്പോൾ അവർ കള്ളരാണോ കള്ളന്മാരാണോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, അവരുടെ ഉപദേശം ടെസ്റ്റ് ചെയ്യണം. യോഹന്നാൻ്റെ ലേഖനം നമ്മളതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1-3 വാക്യങ്ങൾ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജലത്തിൽ വന്നു നിന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ആൻറ്റൈക്രൈസ്റ്റ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ്. അന്തിക്രിസ്തു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം തന്നെ അതിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ട്, ലോകത്തിലുണ്ട്. അതിൻ്റെ പരിപാടി എന്താണ്? ക്രിസ്തുവിനെ നിഷേധിക്കുന്നതായ, ക്രിസ്തുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഉണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ നിഷേധിക്കുന്നവനും ക്രിസ്തുവിനെയാണ് നിഷേധിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ നിഷേധിക്കുന്നവനും യേശുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത്. അപ്പോൾ ഉപദേശം ടെസ്റ്റ് ചെയ്യണം, ഉപദേശം ടെസ്റ്റ് ചെയ്യണം. ഏത് ഉപദേശവും ചുമ്മാ അങ്ങ് സ്വീകരിക്കരുത്, ഉപദേശം ടെസ്റ്റ് ചെയ്യണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സാജു പറയുന്നതും ടെസ്റ്റ് ചെയ്യാതെ കേൾക്കണ്ട. ഈ ബെരോവയിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അവർ ദൈവവചനം കൈക്കൊണ്ടു എന്നാൽ അവരെന്ത് ചെയ്തു? വീട്ടിൽ പോയി അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ആരുടെ വചനമാ? പൗലോസ് പറഞ്ഞത്. എടാ, പൗലോസ് പറഞ്ഞത് ടെസ്റ്റ് ചെയ്തിട്ട് അവന്മാർ എടുത്തുള്ളെങ്കിൽ പിന്നെ സാജു പറഞ്ഞത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാതെ എടുക്കണോ? നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നാണയമടിക്കുന്ന കമ്മട്ടം പോലെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? തിരുവചനമുണ്ട്. ഇതിലൂടെ ഒന്ന് കയറ്റി വിട്ടിട്ട് ഇത് കറക്റ്റാണോ ഇല്ലയോ നിങ്ങളൊന്ന്, ആ മോളിൽ തന്നെയാണോ ഇത് പുറത്ത് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്ക്. നമ്മുടെ കറൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഒന്ന് കയറ്റി ഇറക്കി നോക്കി ഉപദേശത്തെയൊക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശം ടെസ്റ്റ് ചെയ്യണം. ഉപദേശം മാത്രമല്ല, ഈ വന്ന് പറയുന്നവൻ്റെ ജീവിതവും ടെസ്റ്റ് ചെയ്യണം. ഈ ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 3-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. പിന്നെ നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ
തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു.